നമസ്കാരം. തെക്കൻ തിരുവിതാംകൂറിലെ പ്രശസ്തമായ ഭദ്രകാളി ക്ഷേത്രം, ഭദ്രകാളി ക്ഷേത്രങ്ങൾ നിരവധി ഉണ്ടെങ്കിലും ഭദ്രകാളിയുടെ ശാന്ത സ്വരൂപം കൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായ ക്ഷേത്രമാണ് വെങ്ങാനൂർ മേക്കുംകര ശ്രീ നീലകേശി മുടിപ്പുര. തെക്കൻ തിരുവിതാംകൂറിൽ ഒരുപക്ഷേ പറണേറ്റ് ഉത്സവത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത്. 6 വർഷത്തിലൊരിക്കലാണ് ഈ ക്ഷേത്രാങ്കണത്തിൽ പറണേറ്റ് ഉത്സവം നടക്കുന്നത്. ഈ വർഷം ഇപ്പോൾ പറണേറ്റ് ഉത്സവം നടക്കുന്ന സമയമാണ്. അതിൻ്റെ സമാപനമായി ഇന്നാണ് ക്ഷേത്രാങ്കണത്തിൽ പറണേറ്റ് ചടങ്ങ് നടക്കുന്നത്. തുടർന്ന് നാളെ നിലത്തിൽപ്പൂര് ചടങ്ങ് നടക്കും. വളരെ സവിശേഷമാർന്ന ആചാരാനുഷ്ഠാനങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ഉത്സവമാണ് പറണേറ്റ് ഉത്സവം. ഏകദേശം 55 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന സുദീർഘമായ ഉത്സവ ചടങ്ങുകളാണ് ഈ അനുഷ്ഠാനത്തിന് പിന്നിലുള്ളത്. നമുക്കറിയാം, ഭദ്രകാളി സങ്കല്പത്തിൽ നിരവധി ആരാധനാ സമ്പ്രദായങ്ങളാണ് കേരളത്തിൽ കാണപ്പെടുന്നത്. വടക്കൻ കേരളത്തിൽ തെയ്യം, തീച്ചാമുണ്ടി, അങ്ങനെയുള്ള മുടിയേറ്റ് തുടങ്ങിയ അനുഷ്ഠാന കലകളാണെങ്കിൽ തെക്കോട്ട് വരുമ്പോൾ ഇതിന് ചില വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ ഉള്ളത് ഇത്തരത്തിൽ ഈ സൂചിപ്പിച്ചതുപോലെ പറണേറ്റ്, അതുപോലെ തൂക്ക നേർച്ച, ഇത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങളാണ്. മുടിയേറ്റും ഇവിടെ തെക്കൻ ഭാഗങ്ങളിൽ വ്യാപകമായി കണ്ടുവരുന്നുണ്ടെങ്കിലും പറണേറ്റിനും തൂക്കത്തിനുമാണ് വലിയ പ്രാധാന്യമുള്ളത്. അതും മുടിപ്പുര സങ്കല്പത്തിൽ, ഭദ്രകാളിയെ തിരുമുടിയായി സങ്കല്പിച്ചുകൊണ്ടുള്ള മുടിപ്പുര സങ്കല്പങ്ങളാണ് ഇവിടെയുള്ളത്. പ്രശസ്തങ്ങളായ ഒട്ടനവധി മുടിപ്പുരകളാണ് ഈ തിരുവിതാംകൂർ പ്രദേശത്ത് തന്നെ പണ്ടുകാലം മുതലേ ഉള്ളത്. അതിൽ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളാണ് വെള്ളായണി ദേവീക്ഷേത്രം, അതുപോലെ കൊല്ലങ്കോട് മുടിപ്പുര. അത്തരത്തിൽ ആ ഒരു ശ്രേണിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് വെങ്ങാനൂർ മേക്കുംകര ശ്രീ നീലകേശി ക്ഷേത്രം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രത്തിലെ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി തന്നെയാണ് പറണേറ്റ് ഉത്സവവും നടന്നു വരിക. ഭദ്രകാളി ദാരിക യുദ്ധത്തിൻ്റെ സങ്കല്പം, ആ ഒരു സങ്കല്പത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഈ ഉത്സവ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതായത്, ഭദ്രകാളി ദാരികനെ നിഗ്രഹിക്കാൻ വേണ്ടി സ്വഗേഹം വിട്ട്, അതായത് ക്ഷേത്രം വിട്ട് പച്ചപ്പന്തലിൽ കുടിയിരുത്തുന്നതോടുകൂടിയാണ് ഇവിടുത്തെ ഉത്സവം ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് ദാരികനെ തിരക്കി ഭദ്രകാളി 4 ദിക്കിലും അന്വേഷണം നടത്തുന്നു. ഇത് ദിക്കുബലി എന്ന ചടങ്ങിലൂടെയാണ് നടത്തപ്പെടുന്നത്. ഈ 4 ദിക്കുകളിലും ദാരികനെ കാണാതെ വരുന്ന ഭദ്രകാളി തിരികെ സ്വഗേഹത്തിൽ, അതായത് പച്ചപ്പന്തലിലേക്ക് എത്തിയ ശേഷം അവിടെ ബ്രഹ്മാവിനെ വരത്തിനു വേണ്ടി തപസ് ചെയ്യുന്ന 7 നാൾ, നല്ലിരിപ്പിൻ്റെ 7 നാളുകൾ, അതിനുശേഷം ആകാശ മാർഗേണ ദാരികനെ കണ്ടുമുട്ടുന്ന ചടങ്ങാണ് പറണേറ്റായി സങ്കല്പിക്കപ്പെടുന്നത്. ഇതിനായി 40 അടി പൊക്കമുള്ള തെങ്ങിന് മുകളിൽ പറണ് തട്ടുകെട്ടി അതിന് മുകളിലാണ് ദേവിയുടെ തിരുമുടി എത്തിക്കുന്നത്. അതിന് മുകളിൽ കളങ്കാവൽ നടക്കുന്നു. അവിടെ നിന്നുകൊണ്ട് എതിർഭാഗത്തുള്ള ചെറിയ പറണിൽ ദാരികനെ വെല്ലുവിളിക്കുകയാണ് ഭദ്രകാളി. തുടർന്ന് അടുത്ത ദിവസം, അതായത് തൊട്ടടുത്ത ദിവസം രാവിലെ, നിലത്തിൽ വച്ച് ഇവർ തമ്മിൽ വലിയ പോര് നടക്കുന്നു. പ്രധാനമായും 7 പോരുകളാണ് ഈ നിലത്തിൽ പോരിൽ നടക്കുക. 7-ാമത്തെ പോരിനൊടുവിൽ ദാരികൻ്റെ ശിരസ് അറുക്കുന്നതോടുകൂടിയാണ്, അത് പ്രതീകാത്മകമായി ചെയ്യുന്നതോടുകൂടിയാണ് ഈ കാളി ദാരിക നാടകത്തിന് ഒരു അന്ത്യമാകുന്നത്. കാളിയൂട്ട് എന്നുള്ള പേരിൽ ഇത് ശാർക്കര ദേവീക്ഷേത്രത്തിലും എല്ലാ വർഷവും നടന്നു വരുന്ന ഒരു ചടങ്ങാണ്. ഇത്തരത്തിൽ വളരെ അപൂർവമായി പറണേറ്റിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സ്ഥലം തന്നെയാണ് വെങ്ങാനൂർ മേക്കുംകര ശ്രീ നീലകേശി ദേവീക്ഷേത്രം. അവിടെയാണ് ഇന്ന് രാത്രി ഈ പറണേറ്റ് ചടങ്ങ് നടക്കുന്നത്. 6 വർഷത്തിലൊരിക്കൽ കാണാൻ പറ്റുന്ന ഒരു ചടങ്ങാണെന്ന അപൂർവതയാണ് ഇതിന് പിന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഒരു ചടങ്ങ് കാണണമെങ്കിൽ 6 വർഷം കഴിയണം. ഇത് ശരിക്കും കഴിഞ്ഞ വർഷം നടക്കേണ്ടിയിരുന്ന ഉത്സവമാണ്. പക്ഷേ കോവിഡ് മാനദണ്ഡങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉത്സവം 1 വർഷത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇക്കുറി 55 ദിവസം നീണ്ടു നിന്ന പറണേറ്റ് ഉത്സവം നടന്നത്. അതിൻ്റെ സമാപനമായിട്ടാണ് ഇന്ന് പറണേറ്റും നാളെ ക്ഷേത്രാങ്കണത്തിൽ നിലത്തിൽ പോരും നടക്കുന്നത്. എന്തായാലും തത്വമയി ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് ഈ പറണേറ്റ് ചടങ്ങിൻ്റെയും നിലത്തിൽ പോരിൻ്റെയും തത്സമയ ദൃശ്യങ്ങൾ എത്തിക്കുന്നതായിരിക്കും. ഇന്ന് രാത്രി 10 മുതൽ തത്വമയി നെറ്റ്വർക്കിൽ പറണേറ്റ് ഉത്സവത്തിൻ്റെ സമഗ്രമായ ചടങ്ങുകളുടെ സമഗ്രമായ തത്സമയ കാഴ്ച, തത്സമയ വിവരണത്തോടൊപ്പം തന്നെ ഉണ്ടാകും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.